ഇസ്രായേലിന്റെ കരയുദ്ധം അതൊരു ആഗ്രഹവും സ്വപ്നവും മാത്രമാണോ, അതല്ലെങ്കിൽ അത് നടക്കാനുള്ള വല്ല സാധ്യതകളും ഉണ്ടോ എന്ന തരത്തിലാണ് ഇപ്പോൾ ചർച്ചകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായിരിക്കുന്ന അന്താരാഷ്ട്ര മീഡിയകളൊക്കെ യുദ്ധ സാധ്യതകൾ തന്നെ കുറവായിട്ടാണ് കാണുന്നത്. അതിന്റെ കാര്യകാരണങ്ങളൊക്കെ നിരത്തിക്കൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അമാസ് എന്ന് പറഞ്ഞാൽ അതൊരു ആയുധ ശേഖരമുള്ള ഒരു കൂട്ടം സംഘങ്ങൾ മാത്രമാണ്. അതൊരു രാജ്യമല്ല. അവരടുത്ത് വൈമാനിക യുദ്ധ സംവിധാനങ്ങളില്ല, മറ്റ് യുദ്ധ പീരങ്കി പോലെയുള്ള വസ്തുക്കളില്ല. അത്തരം രാജ്യത്തോട് ഏറ്റുമുട്ടാൻ പാകത്തിലുള്ള ഒരു സംവിധാനവും ഇല്ലാത്ത ഒരു ആയുധ ട്രൂപ്പ് അല്ലെ ആയുധ ഗ്യാങ് മാത്രമാണ് ഹമാസ്. അതിനു മുമ്പിൽ വല്ലാത്ത രീതിയിൽ ഇസ്രായേൽ വിയർക്കുന്നു, അമേരിക്കയും വിയർക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് തീർച്ചയായിട്ടും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഗസയിലെ ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന കാര്യത്തിലേക്ക് നീങ്ങാം. അവിടുന്ന് ഇതിന്റെ വിശദീകരണങ്ങൾ പറഞ്ഞു തുടങ്ങാം. ഗാസ എന്ന് പറയുന്നത് 41 കിലോമീറ്റർ മാത്രം വൈദൂരമുള്ള ഒരു ചുറ്റളവുള്ള ഒരു പ്രദേശമാണ്. നമ്മൾ ഏകദേശം ഒരു നിയോജക മണ്ഡലമോ ഒരു ജില്ലത്തിന്റെ ഒരു ജില്ലയുടെ പകുതിയോ ആയി വരുന്ന രീതിയിലുള്ള വിസ്തൃതി മാത്രമേ ഗാസ എന്ന് പറയുന്ന ആ പ്രദേശത്തിന് മൊത്തത്തിലുള്ളൂ. ഏകദേശം 23 ലക്ഷം ആളുകളാണ് അവിടെ വസിക്കുന്നത്. അപ്പോൾ ഈ 23 ലക്ഷം ആളുകൾ വസിക്കുന്ന ഗാസ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഒരു ഭാഗം കടലാണ്, ഒരു ഭാഗം ഈജിപ്താണ്, ഒരു ഭാഗം ഇസ്രായേലാണ്. ഇങ്ങനെയാണ് അതിന്റെ ഘടനയുള്ളത്. അതിലിപ്പോ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഗാസയിൽ നിന്ന് ഈജിപ്തിലേക്ക് തുരങ്ക വഴിയുടെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് എന്ത് ചെയ്തു? ആ വഴികൾ അവരടച്ചു. ഇസ്രായേൽ അടച്ചതോടുകൂടിയിട്ട് ഈ തുരങ്ക വഴിയിലൂടെയോ റോഡ് മാർഗത്തിലൂടെയോ എങ്ങോട്ട് പോകാൻ പറ്റില്ല, ഈജിപ്തിലേക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഒന്ന് കടലാണ്, കടൽ മാർഗം ഏതായാലും പോകാൻ പറ്റില്ല. പിന്നെ മറ്റൊരു ഭാഗം ഇസ്രായേലാണ്. അവർ സൈനിക ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഈ പ്രദേശത്തെ ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുന്നു. അപ്പൊ അവർക്ക് എന്താ, ഒരു ഇസ്രായേൽ പൗരൻ അറിയാത്ത രീതിയിൽ ഗാസയിൽ നിന്ന് ഒരാൾക്ക് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിലുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും ചെയ്തുകൊണ്ട് എല്ലാ പ്രദേശവും ബ്ലോക്കാക്കിയിട്ട് വളഞ്ഞിരിക്കുകയാണ് ഇവിടെ ഗാസയിൽ. എന്നിട്ട് ഈ ഇങ്ങനെ വളഞ്ഞിരുന്നതിന് ശേഷം 48 മണിക്കൂർ കൊണ്ട് ആളില്ലാത്ത ദ്വീപാക്കിയിട്ട് മാറ്റും എന്നാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഔദ്യോഗികപരമായിട്ട് പ്രഖ്യാപിച്ചത്. നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ പൂരം, ഗാസ ആവാൻ പോകുന്നത് ആളില്ലാത്ത ദ്വീപാണ്. എന്നുവെച്ചാൽ എല്ലാവരെയും നിലം പരിശാക്കി തുടച്ചു നീക്കും 48 മണിക്കൂറിനിടയിൽ എന്നാണ് അതിന്റെ സമയബന്ധിതമായിട്ട് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ 48 മണിക്കൂർ കഴിഞ്ഞിട്ട് ഏകദേശം 200 മണിക്കൂർ പിന്നെയും പിന്നിട്ടിട്ടും ഇസ്രായേൽ സൈന്യം ഗാസയിലേക്ക് സൈനിക മാർഗമായിട്ട് കരമാർഗമായിട്ടുള്ള യുദ്ധം തുടങ്ങിയിട്ടില്ല എന്നുള്ളത് എല്ലാവരെയും ആകാംക്ഷകുലരായി നിർത്തുന്ന ഒരു സംഭവമാണ്. ഇതാണിപ്പോ അറബ് മീഡിയകളിലും യൂറോപ്യൻ മീഡിയകളിലും അമേരിക്കൻ മീഡിയയിലൊക്കെ വ്യാപകമായ രീതിയിൽ ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? അത് അവർക്ക് ധൈര്യക്കുറവ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അതൊക്കെ ചോർന്നു പോയോ, ഈ മറ്റെന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ചർച്ചയിൽ വരുന്നത്. നമ്മൾ കേരളത്തിന്റെ മീഡിയകളെ സംബന്ധിച്ചിടത്തോളം അവര് പരമാവധി മീഡിയകളൊക്കെ പ്രത്യേകപരമായിരിക്കുന്ന രാഷ്ട്രീയം ഉള്ളവരാണ്. അത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന പൊളിറ്റിക്സ് ആയിക്കോണമെന്നില്ല, അതിൻ്റെ ഉള്ളിൽ ഈ വാർത്തകൾക്കിടയിലും ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, ആ രീതിയിലാണ്. അത് പലതും ശ്രദ്ധിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റും. കൃത്യമായിരിക്കുന്ന സത്യസന്ധത ആയിരിക്കില്ല പറയുക. കുറച്ചൊക്കെ അവരുടെ ഭാഗം കൂട്ടിയിട്ട് അത് ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. 18 ചാനലും 24 ചാനലും ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയും ഒക്കെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ റിപ്പോർട്ടർ ചാനലിൽ വ്യത്യസ്ത ഒന്ന് കുറച്ചൊരു വ്യത്യസ്തത എന്ന് പറയാൻ വേണ്ടി കണ്ടി പറ്റുമായിരുന്നു. പക്ഷേ അവിടെ ഈ വാർത്ത വായിക്കുന്നവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് അടിയും പിടിയും ആയിട്ട് നടന്നിട്ട് അവർക്ക് തന്നെ ഒരു കൃത്യത ഇല്ലാത്ത രീതിയിലാണ് ആ ചാനൽ പോകുന്നത്. അങ്ങനെ വളരെ അപൂർവപരമായിരിക്കുന്ന ചാനലുകൾ മാത്രമേ സത്യസന്ധമായ രീതിയിൽ റിപ്പോർട്ട് പറയുന്നുള്ളൂ. അപ്പോൾ ഈ മാതൃഭൂമിയിൽ തന്നെ ചില സമയത്തൊക്കെ അതൊരു സത്യസന്ധമായ രീതിയിലൊക്കെ പറഞ്ഞു വരാറുണ്ട്. എന്നാൽ പല സമയത്തും എന്താവുന്നില്ല, ഒരു കൃത്യത കിട്ടുന്നില്ല. ഇസ്രായേലിന് സപ്പോർട്ടായിട്ട് യുദ്ധം എന്തായാലും വരും. അത് അമാസ് ഉണ്ടാക്കിയതാണ്, അത് അവരനുഭവിക്കേണ്ടി വരും. ഇസ്രായേലിനെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ്. അവിടെ ഇപ്പൊ കണ്ടില്ലേ, കറണ്ട് കട്ട് ചെയ്തു, വെള്ളം കട്ട് ചെയ്തു, എല്ലാ സംവിധാനം ബ്ലോക്ക് ചെയ്തു, ജീവിതം വലിയ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടാണെന്നൊക്കെ. നമ്മൾക്ക് വരുന്ന സമയത്ത് നമ്മൾക്ക് ഒരു മണിക്കൂറൊക്കെ കറണ്ടില്ലാതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. കാരണം അങ്ങനെ നമ്മൾ ജീവിച്ചിട്ടില്ല.
എന്നാൽ ഈ പാലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വിഷയമല്ല. കാരണം അവർ ഇന്നോ ഇന്നലെ തുടങ്ങിയാൽ കഴിഞ്ഞ 75 വർഷത്തിനിടയിൽ ഇതിനേക്കാളും വലിയ ദുരിതവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും യുദ്ധങ്ങളും മാരണങ്ങളും മുഴുവനും അതിജീവിച്ച ഒരു സമൂഹത്തോട് നിങ്ങൾക്ക് കരണ്ട് പോയിക്കാണ് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. അത് ഇവിടെ നിന്ന് നോക്കിയിട്ടുള്ള സംസാരങ്ങളാണ്. അതേപോലെ ഈ ചാനലുകളുടെ വാർത്തകളൊന്നും കേരളത്തിന്റെ ഈ ചാനലുകളൊക്കെ ഫോളോ ചെയ്തിട്ട് സത്യമായിരിക്കുന്ന വിവരങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ എന്താണ് ഇവിടെ ഇസ്രായേലിന് പറ്റിയത്? എന്തുകൊണ്ടാണ് ഇസ്രായേൽ അങ്ങനെ മുന്നേറ്റം നടത്താത്തത്? അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭൂമി ഘടനയാണ്. ഭൂമി ഘടന എന്ന് പറഞ്ഞാൽ നമുക്ക് അഫ്ഗാനിസ്ഥാനെ കുറിച്ച് പറയുമ്പോൾ അത് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം നമ്മൾ കേൾക്കുന്ന അന്ന് മുതൽ തന്നെ യുദ്ധവും കോടതിയും ദുരന്തങ്ങളും വിഷയങ്ങളും പ്രശ്നങ്ങളും ഏറ്റുമുട്ടങ്ങളും മരണങ്ങളും തന്നെയാണ് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളത്. അപ്പോൾ ആ അതുകൊണ്ട് തന്നെ എളുപ്പമായ രീതിയിൽ അഫ്ഗാനിസ്ഥാനെ കീഴടക്കാൻ വേണ്ടി സാധിക്കും എന്ന് പല സാമ്രാജ്യങ്ങളും കരുതിയിട്ടുണ്ട്. അങ്ങനെ പല പരീക്ഷണങ്ങളും നടന്നിട്ടുണ്ട്. ബ്രിട്ടൻ സാമ്രാജ്യം അവിടെ ആധിപത്യം സ്ഥാപിച്ചവരാണ്. അമേരിക്കൻ സാമ്രാജ്യം അങ്ങനെ തന്നെ, റഷ്യൻ സാമ്രാജ്യം അങ്ങനെ തന്നെ, എല്ലാ സാമ്രാജ്യങ്ങളും ഇട്ടെറിഞ്ഞു പോയിട്ട് ഇപ്പോൾ ഒടുവിൽ അമേരിക്ക ഭീകരവാദികളാണ് എന്ന് പ്രഖ്യാപിച്ച താലിബാൻ തന്നെയാണ് ഇപ്പോൾ രണ്ടാമത് അഫ്ഗാനിസ്ഥാനിൽ അവിടെ ഭരിക്കുന്നത്. അതും അമേരിക്കയുടെ 25,000-ൽ അധികം സൈനികർ ഉണ്ടായിരിക്കെ ആ രാജ്യത്തെ അട്ടിമറിച്ചുകൊണ്ട് അഫ്ഗാൻ ഭരണത്തിലേറി. അത് അവിടുത്തെ പ്രത്യേകപരമായിരിക്കുന്ന ഭൂമി ഘടനയാണ്. ഉയരം കൂടിയ പർവ്വതം പോലെയുള്ള സ്ഥലങ്ങളും പിന്നെ തായ്വാരങ്ങളും പിന്നെ ഗുഹകളും മലഞ്ചെരുവുകളുമായിട്ട് ഇവിടെ ഈ പോരടിക്കുന്ന ആളുകൾക്ക് ഒളിച്ചു താമസിക്കുന്ന എവിടെയെന്ന് കണ്ടുപിടിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇവരുടെ സങ്കേതങ്ങളുള്ളത്. അതിനെ പൊളിക്കാൻ അമേരിക്കക്ക് എന്ത് ചെയ്യില്ല, സാധിച്ചിട്ടില്ല, സാധിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വശം, ഭൂമി ഘടനയുടെ സ്ഥിതിയാണ്. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ സൈനികർ എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായിരിക്കുന്ന പ്രതലത്തിലൂടെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള യുദ്ധ മുറകളാണ് പലപ്പോഴും പഠിക്കുന്നത്. അതാണ് പ്രാക്ടീസ്. ഒരു രാജ്യം തമ്മിൽ യുദ്ധം ചെയ്യുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും ഒരു 4-5 അറബ് രാജ്യങ്ങളും കൂടി ചേർന്നിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. 48 മണിക്കൂർ കൊണ്ട് എല്ലാ ഭാഗവും ക്ലിയർ ആക്കിയിട്ട് വിജയ ശ്രീധരായിട്ട് ഇവർ തിരിച്ചു വരും ഇസ്രായേൽ. ഇതങ്ങനെ അല്ല ഉള്ളത്, ഒളിപ്പോൾ യുദ്ധം ഇവർക്ക് അറിയാത്തൊരു വിഷയമാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം, ക്രിട്ടിക്കൽ ആയിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് അതാണ്. അവിടെ ഈ ഗസയുടെ ഭൂമി ഘടന എന്ന് പറഞ്ഞാൽ മലഞ്ചരവും കുന്നും തായ്വരയും ഗുഹകളും മറ്റു വ്യത്യസ്തമായിരിക്കുന്ന രീതികൾ ഉള്ളത് ആണ് എന്നതിന് പുറമെയായിട്ട് അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ ഇടുങ്ങിയിട്ട് താമസിക്കുന്നത്, അതായത് ഒരു ഒരു പ്രദേശത്ത് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. എല്ലാവരും കൂട്ടായിരിക്കുന്ന ഇടുങ്ങിയ രീതിയിൽ ഒന്നായിട്ട് വീടുകൾ ഉണ്ടാക്കി അങ്ങനെ താമസിക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഗസയിൽ. അത്രേ അവിടെ സ്ഥലമുള്ളൂ. അപ്പോൾ ഇവിടെ ഇസ്രായേൽ സൈനിക വിന്യാസം തുടങ്ങി അല്ലെങ്കിൽ യുദ്ധ മുഖത്തേക്ക് അവിടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഏത് തരത്തിലാണ് അവർക്ക് അക്രമം വരിക എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു പ്രശ്നമാണ് ഇസ്രായേൽ യഥാർത്ഥത്തിൽ കുഴക്കുന്നത്. അപ്പോൾ അവർ വീടിൻ്റെ അകത്തുനിന്നോ വീടിൻ്റെ പുറത്തുനിന്നോ അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ ഒക്കെ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രവുമല്ല അവിടുത്തെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ആയുധങ്ങളാണ് ഇവരുടെയൊക്കെ കയ്യിലുള്ളത് എന്ന് കൃത്യമായ രീതിയിൽ ഇപ്പോഴും ഇസ്രായേലിൽ പറയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് അവർ തട്ടിക്കൊണ്ടുപോയതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 100-ൽ അധികം ആളുകൾ ഇസ്രായേലിന്റെ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ വ്യത്യസ്തമായിരിക്കുന്ന യൂറോപ്യൻ രാജ്യത്തിലെ പൗരന്മാരുണ്ട് എന്നുള്ള വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഇവരെ വെച്ചിട്ട് വില പേശുന്ന ഒരു രീതി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരെ രക്ഷപ്പെടുത്തുക എന്നുള്ള നിർബന്ധമായിരിക്കും തങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് അമേരിക്ക ആദ്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ അമേരിക്ക മിണ്ടുന്നില്ല, ഉത്തരവാദിത്തം എന്നൊക്കെ അയാൾ ഓരോ ഒളിച്ചോടിന്നാ തോന്നുന്നത്. അപ്പോൾ ഉത്തരവാദിത്ത പ്രകാരം ഇവരെ മോചിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണ്ടേ? സംവിധാനം ഒരുക്കണമെങ്കിൽ ഈ 100 ആൾക്കാരാണ് പിടിക്കപ്പെട്ടതെങ്കിൽ അവർ ഏതൊക്കെ ഭാഗങ്ങളിലാണ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. എന്താണെങ്കിലും ഒരു സ്ഥലത്തായിരിക്കില്ല, വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ പോർവിളി നടത്തുന്ന സമയത്ത് ഇവരെ പിടിക്കപ്പെട്ട് കൊണ്ടുപോയ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട ആളുകളെ വെടിവെച്ച് കൊല്ലുന്നോ അല്ലെങ്കിൽ ഇവരെ യുദ്ധമുഖത്ത് പ്രതികൂലമാക്കി ഇവർക്ക് അഭിമുഖമായിട്ട് നിർത്തും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഭീഷണി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനപ്പുറമായ രീതിയിൽ 600-ൽ അധികം ആളുകളെ ഈ സമയത്ത് കാണാതായ റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഈ 600 ആളുകളെ കാണാതായത് ഈ അമാസ പിടിച്ചു കൊണ്ടുപോയതാണോ, മരണപ്പെട്ടവരാണോ, അതല്ലെങ്കിൽ ഭൂമി എവിടെയെങ്കിലും ഭാഗങ്ങളിൽ ഉണ്ടോ, അല്ല മരണപ്പെട്ടിട്ട് അടക്കം ചെയ്ത ബോഡിയുടെ കൂടെ എന്നൊന്നും വ്യക്തമാവാത്ത രീതിയിലുള്ള ഒരു വിഷയം കാര്യങ്ങൾ ഇതിന്റെ കൂടെയുണ്ട്. അതോടനുബന്ധിച്ച് ഇപ്പൊ നടക്കുന്നത് ലബനാനിലും സിറിയയിൽ നിന്നും ഇസ്രായേലിനെതിരെ ആക്രമണം വരുന്നുണ്ട്. അപ്പോൾ ലബനാനിലും സിറിയയിലും വരുന്ന ആക്രമണം ആ രാജ്യത്തിന്റെ ആക്രമണമല്ല, അവിടുത്തെ പ്രത്യേകപരമായിട്ടുള്ള ട്രൂപ്പാണ്, ഹിസ്ബുല്ല ട്രൂപ്പിനെ പോലെ ട്രൂപ്പാണ് അവിടെ ആക്രമിക്കുന്നത്. അപ്പോൾ അവർ അതിനെ പ്രതിരോധിക്കണം, ഇതിനെ പ്രതിരോധിക്കണം, ഇവിടെ ഗസയിലാണെങ്കിൽ യുദ്ധം നടത്തണം, ഇതെല്ലാം കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് സൈനിക സംവിധാനം അവർക്കുണ്ട്. പക്ഷേ അവർക്കത് അതിനനുസരിച്ചുള്ള ധൈര്യങ്ങളും
മുന്നേറാനുള്ള പാകത്തിലുള്ള സംവിധാനങ്ങളുമില്ല, അവിടെ ഇവിടെ പരാജയപ്പെടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം എടുക്കാത്ത രീതിയിൽ പ്രയാസപ്പെടുകയാണ്. ലോകത്തിന് മുമ്പിൽ വല്ലാത്ത രീതിയിൽ നാണം കെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആർക്കുള്ളത്? ഇസ്രായേലിനുള്ളത്. പറയാൻ പറഞ്ഞു പോയി, തയ്യാറാണ്, ഞങ്ങൾ 300,000 സൈനികരൊക്കെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഈ 300,000 സൈനികർ എന്തിനാ? അവിടെ ആകെയുള്ള ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 2,300,000. അവിടെ ആ വൈദൂരം എന്ന് പറഞ്ഞാൽ 41 കിലോമീറ്റർ ആണ്. ഈ വൈദൂരത്തിൽ ഈ ഉള്ള ഇത്രയും വൈദൂരത്തിലുള്ള ആളുകളെ കീഴടക്കാൻ വേണ്ടിയിട്ട് എന്തിനാ 300,000? ഒരു 10-25 അത്ര സൈനിക സംവിധാനങ്ങൾ, ലോകത്തിലെ ഏറ്റവും മികച്ച സൈനിക സംവിധാനമുള്ള ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ 21,000 ആളുകളെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തിനിങ്ങനെ വേർക്കുന്നു? അവർ കംപ്ലീറ്റ് ഗസയുടെ അധികാരങ്ങൾ മുഴുവൻ തങ്ങളുടെ കീഴടക്കിയിരിക്കുന്നു, തങ്ങളുടെ ആധിപത്യത്തിലാണ് ഉള്ളത് എന്ന് അവർ പറയുന്നു. എന്നാ പറയുകയാണെങ്കിൽ അത് എളുപ്പത്തിൽ നടക്കല്ലോ. സമയം പറയുന്ന സമയത്ത് 48 മണിക്കൂർ ആണ് അതിന്റെ സമയം പറഞ്ഞത്. ദിവസം 6 ദിവസം ഇപ്പായി, കഴിയുന്നില്ല. അപ്പൊ ഏതായിരുന്നാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കരയുദ്ധത്തിൽ കൃത്യമായ രീതിയിൽ അവർ വേർക്കുകയാണ്. ഈ കരയുദ്ധം അതിജീവിക്കാൻ ഇസ്രായേലിന് സാധിക്കുകയില്ല എന്നുള്ളത് കൃത്യമായ രീതിയിൽ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.